വീട്ടിൽ വെള്ളം കയറാതിരിക്കാൻ വഴിയരികിൽ ഓട വേണം. പക്ഷെ അധികൃതർ കരഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? കയ്യിലുള്ള കാശ് മുടക്കി വീട് ഉയർത്തുക തന്നെ. തിരുവനന്തപുരം കമലേശ്വരത്ത് നിന്നാണ് ഈ കാഴ്ച. 20 പേരുടെ മണിക്കൂറുകൾ നീണ്ട കയ്യുമ്മയും മറന്നുള്ള അധ്വാനം. ഇരുനില വീട് കേടുപാടുകളില്ലാതെ തറനിരപ്പിൽ നിന്ന് 3 അടി ഉയർന്നു. മണ്ണിലുറപ്പിച്ച 200 ജാക്കികളിലാണ് വീട് ഉയർത്തി നിർത്തിയിരിക്കുന്നത്. 45 ദിവസം കൊണ്ട് എല്ലാ പണികളും പൂർത്തിയാക്കി ഉടമസ്ഥർക്ക് തിരിച്ചു നൽകുമെന്നതാണ് കരാർ. കേൾക്കുന്നവർക്ക് കൗതുകമുള്ള വാർത്തയായി തോന്നാം. പക്ഷേ 15 ലക്ഷം രൂപ ചിലവാക്കി വീടുയർത്തൽ സാഹസത്തിന് മുതിർന്നതിന്റെ പിന്നിലെ കഥ ഉടമസ്ഥൻ തന്നെ പറയും. ഇത് എല്ലാ വർഷവും റോഡ് പൊക്കി 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 വരും. ഓടയിടില്ല, വേസ്റ്റ് വാട്ടർ പോകാൻ വഴിയില്ല. ഇത് ഫ്രണ്ടിലുണ്ടായിരുന്ന വയൽ മുഴുവൻ നിരത്തി വീടുകളായി. ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഇൻക്രീസായി വന്നു. ഞാൻ വീടിന്റെ ബേസ് പൊക്കി പൊക്കി വന്നു. ഒരു കണ്ടീഷൻ വന്നപ്പോൾ മഴ വെള്ളയുടെ വീട്ടിനകത്ത് കയറേണ്ട കണ്ടീഷൻ വന്നു. വേനൽ മഴ കഴിഞ്ഞ് ദിവസങ്ങളായിട്ടും റോഡിൽ ഇപ്പോഴും വെള്ളം. വരാനിരിക്കുന്ന മഴക്കാല ദുരിതങ്ങൾ എങ്ങനെ നേരിടുമെന്നറിയാതെ വിഷമിക്കുകയാണ് വീട്ടമ്മമാർ. വെള്ളം വറ്റി വരുന്ന അവസരത്തിൽ ധാരാളം കൊതുകുകളും അങ്ങ് അസംഖ്യം പിന്നെ ഇതുണ്ടല്ലോ, ലാർവകളും അങ്ങ് പെറ്റ് പെരുകി ഇഷ്ടം പോലെ കൊതുകും. ഞങ്ങൾക്ക് അസഹ്യത, ഉറങ്ങാൻ പറ്റൂല. കൗൺസിലർക്കും MLA അടക്കം നിരവധി പരാതികൾ നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ഭീമമായ തുക ബാങ്ക് വായ്പ എടുത്താണെങ്കിലും ഇതുപോലെ പ്രദേശത്തെ വീടുകളെല്ലാം ഉയർത്തേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.